അനീസ് ജംഗിൻ്റെ ദി ലോസ്റ്റ് സ്പ്രിംഗിലെ രണ്ടാമത്തെ പാർട്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഐ വാണ്ട് ടു ഡ്രൈവ് എ കാർ. ഇതിൽ ഫിറോസാബാദിൽ താമസിക്കുന്ന ബാംഗിൾ മേക്കേഴ്സ് അഥവാ വളയുണ്ടാക്കുന്നവരുടെ കുടുംബത്തിൽപ്പെട്ട മുകേഷ് എന്ന കുട്ടിയുടെ കഥയാണ് പറയുന്നത്. ഒരു കാർ മെക്കാനിക് ആകാനായിരുന്നു അവൻ ആഗ്രഹം. സോ ലെറ്റ്സ് ബിഗിൻ. റൈറ്റർ മുകേഷ് എന്ന പേരുള്ള ഒരു കുട്ടിയെ കണ്ടുമുട്ടുന്നു. അവനൊരു കാർ മെക്കാനിക് ആകുവാനാണ് ആഗ്രഹമെന്നവൻ പറയുന്നു. അതിന് നിനക്ക് കാറുകളെക്കുറിച്ച് വല്ലതും അറിയുമോ എന്ന് റൈറ്റർ ചോദിച്ചപ്പോൾ താൻ കാർ ഓടിക്കാൻ പഠിക്കുമെന്നായിരുന്നു മുകേഷിന്റെ മറുപടി. വള നിർമ്മാണത്തിന് പേര് കേട്ട ഫിറോസാബാദിലായിരുന്നു അവന്റെ വീട്. അവിടെയുള്ള എല്ലാ കുടുംബങ്ങളും വള നിർമ്മാണത്തിലായിരുന്നു ഏർപ്പെട്ടിരുന്നത്. ഇന്ത്യയുടെ ഗ്ലാസ് നിർമ്മാണ മേഖലയുടെ തലസ്ഥാനമായ ഫിറോസാബാദിലെ കുടുംബങ്ങൾ തലമുറകളായി ഗ്ലാസ് നിർമ്മാണത്തിലും വള നിർമ്മാണത്തിലുമായി മാത്രം ജീവിക്കുന്നവരായിരുന്നു. മുകേഷിന്റെ കുടുംബവും അത്തരത്തിലുള്ള ഒരു കുടുംബമായിരുന്നു. കുട്ടികളെ ഉയർന്ന ടെമ്പറേച്ചറുള്ള, വായുവും വെളിച്ചവും ഇല്ലാത്ത ഇരുട്ടു റൂമുകൾ മാത്രമുള്ള ഗ്ലാസ് ഫെർണസിൽ ജോലി ചെയ്യിപ്പിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് അവിടെയുള്ള ആർക്കും അറിയില്ലായിരുന്നു. ഈ നിയമം നടപ്പിലാക്കുകയാണെങ്കിൽ ചുട്ടുപൊള്ളുന്ന ഫെർണസിന്റെ ഉള്ളിൽ പകൽ മുഴുവൻ പണിയെടുക്കുന്ന 20,000 പരം കുട്ടികളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താനാവുമെന്ന് റൈറ്റർ അഭിപ്രായപ്പെടുന്നു. ഫേർണസിൽ ജോലി ചെയ്ത പലർക്കും പിന്നീട് കാഴ്ചശക്തി നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്ന് കൂടി റൈറ്റർ ഇവിടെ രേഖപ്പെടുത്തുന്നു. റൈറ്ററിനെ മുകേഷ് അവന്റെ പുതുക്കി പണിത വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ദുർഗന്ധം വമിക്കുന്ന, എല്ലായിടത്തും ചപ്പും ചവറും പരന്നു കിടക്കുന്ന ആ തെരുവിലെ വീടുകളുടെ ചുവരുകളെല്ലാം പൊട്ടിയ നിലയിലും വാതിലുകളൊന്നും ഉറപ്പില്ലാത്തവയും ജനലുകൾ പേരിനും പോലും ഇല്ലാത്തവയുമൊക്കെയായിരുന്നു. മാത്രമല്ല, പണ്ടുകാലത്തെ പോലെ മനുഷ്യരും മൃഗങ്ങളുമൊക്കെ ഒന്നിച്ചായിരുന്നു അവിടെ കഴിഞ്ഞിരുന്നത്. ഇങ്ങനത്തെ ഒരു വീട്ടിലേക്കായിരുന്നു മുകേഷ് റൈറ്ററെ കൊണ്ടുപോയത്. ഉറപ്പില്ലാത്ത ആ വീടിന്റെ ഇരുമ്പു വാതിലിൽ അവൻ കാലുകൊണ്ട് മുട്ടി ശബ്ദമുണ്ടാക്കുകയും ശേഷം തള്ളി തുറക്കുകയും ചെയ്തു. പകുതി മാത്രം പണി കഴിഞ്ഞൊരു വീടായിരുന്നു അത്. ഉള്ളിൽ പ്രവേശിച്ച റൈറ്റർ അവിടെ ഒരു മെലിഞ്ഞ യുവതി വൈകുന്നേരത്തേക്കുള്ള ഭക്ഷണം പാകം ചെയ്യുന്നതായി കണ്ടു. അത് മുകേഷിന്റെ മൂത്ത സഹോദരന്റെ ഭാര്യയായിരുന്നു. കുടുംബത്തിലെ മരുമകളായിരുന്ന അവർ 3 ആണുങ്ങളുടെ കാര്യങ്ങൾ നോക്കി നടത്തിയിരുന്നു. അവരുടെ ഹസ്ബൻഡ്, പിന്നെ മുകേഷ്, പിന്നെ അവരുടെ അച്ഛൻ. പെട്ടെന്ന് കുറച്ച് പ്രായമുള്ള ഒരു വ്യക്തി അവിടേക്ക് കടന്നു വന്നപ്പോൾ ആ സ്ത്രീ അവരുടെ മുഖം മൂടുപടം കൊണ്ട് മറച്ചു. കുടുംബത്തിലെ മുതിർന്ന പുരുഷന്മാരുടെ മുൻപിൽ മരുമക്കൾ മുഖം മറക്കുന്നത് അവർക്കിടയിലെ ഒരാചാരമായിരുന്നു. ആ കടന്നു വന്നയാൾ മുകേഷിന്റെ അച്ഛനായിരുന്നു. ദരിദ്രനായ ഒരു ബാംഗിൾ മേക്കറായിരുന്നു അയാൾ. അതുകൊണ്ട് തന്നെ ഒരുപാട് വർഷം ടൈലറായും ബാംഗിൾ മേക്കറായും കഠിനാധ്വാനം ചെയ്തിട്ടും ആ പാവത്തിന് തന്റെ വീട് പുതുക്കി പണിയാനോ അല്ലെങ്കിൽ തന്റെ മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കാനോ സാധിച്ചിരുന്നില്ല. അയാൾക്ക് ഒറ്റ കാര്യം മാത്രമേ തന്റെ മക്കളെ പഠിപ്പിക്കാൻ സാധിച്ചുള്ളൂ, വള നിർമ്മാണം മാത്രം. മുകേഷിന്റെ മുത്തശ്ശിയും അവിടെ ഉണ്ടായിരുന്നു. വളകൾ പോളിഷ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പൊടിപടലങ്ങൾ കാരണം കാഴ്ച നഷ്ടപ്പെട്ട ഒരാളായിരുന്നു തന്റെ ഭർത്താവെന്ന് അവർ റൈറ്ററിനോട് പറയുന്നുണ്ട്. ഇതെല്ലാം അവരുടെ വിധിയാണെന്നും ദൈവം നിശ്ചയിച്ച കുലത്തൊഴിൽ നമുക്ക് ഉപേക്ഷിക്കാനാകില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവർ അവരുടെ സങ്കടങ്ങൾ പങ്കുവച്ചു. ഒരു വള നിർമ്മാണ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് തന്നെ എവിടെ നോക്കിയാലും വളകളല്ലാതെ ഒന്നും തന്നെ അവർക്ക് കാണാനാവുമായിരുന്നില്ല. സ്വന്തം വീട്ടിലും മുറ്റത്തും മറ്റു വീടുകളിലും ഫിറോസാബാദിലെ എല്ലാ തെരുവിലും എവിടെ നോക്കിയാലും വളകൾ മാത്രമായിരുന്നു കാണാൻ സാധിച്ചിരുന്നത്. അതും പല വർണ്ണങ്ങളിലുള്ള വളകൾ. അവ വീട്ടുമുറ്റത്ത് കൂട്ടിയിട്ടിട്ടുണ്ടാകും. എന്നിട്ടവ 4 കൈവണ്ടിയിലേക്ക് കയറ്റി ആളുകൾ അവിടുത്തെ വീതി കുറഞ്ഞ വഴികളിലൂടെ ഉന്തിക്കൊണ്ടുപോകും. ഓരോ വെളിച്ചമില്ലാത്ത ഇരുട്ടു മാത്രമുള്ള കുടിലുകളിലും കത്തുന്ന വിളക്കുകൾക്ക് മുമ്പിൽ കുട്ടികളും അവരുടെ അച്ഛനമ്മമാരും ഇരുന്ന് വളപ്പൊട്ടുകൾ വെൽഡ് ചെയ്ത് വട്ടത്തിലുള്ള വളകളാക്കുന്ന കാഴ്ചകൾ റൈച്ചർ അവിടെ കാണുന്നു. വെളിച്ചമുള്ള സ്ഥലത്തിനേക്കാൾ ഇരുട്ടുള്ള സ്ഥലത്തിന് അനുയോജ്യമായ കണ്ണുകളായി ഇവരുടെ കണ്ണുകൾ കാലക്രമേണ മാറുന്നത് കൊണ്ടാണ് ഇവർ മുതിർന്നവരാകുമ്പോൾ ഇവരുടെ കാഴ്ചശക്തി നഷ്ടപ്പെടുന്നതെന്ന് റൈറ്റർ മനസ്സിലാക്കുന്നു. പിന്നെ റൈറ്റർ സവിത എന്നു പേരുള്ള ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുന്നു. നിറം മങ്ങിയ പിങ്ക് ഡ്രസ് ധരിച്ച അവൾ ഒരു മുതിർന്ന സ്ത്രീയുടെ സമീപത്തിരുന്ന് വളപ്പൊട്ടുകൾ ജോയിൻ ചെയ്യുകയായിരുന്നു. ഒരു യന്ത്രത്തെ പോലെയായിരുന്നു അവളുടെ കൈകൾ ചലിച്ചിരുന്നത്. സവിത ഉണ്ടാക്കാൻ സഹായിക്കുന്ന വളകളുടെ പവിത്രത എന്താണെന്ന് അവൾക്കറിയാമോ എന്ന് റൈറ്റർ സംശയിക്കുന്നു. ഒരു ഇന്ത്യൻ സ്ത്രീയുടെ വിവാഹ ജീവിതത്തിലെ ശുഭശകുനമാണ് വളകൾ സൂചിപ്പിക്കുന്നതെന്ന് റൈറ്റർ പറയുന്നു. ആ അവസ്ഥ സവിതക്കും ഒരു ദിവസം വരുമെന്നും അന്ന് അവളുടെ തല ചുവപ്പ് തട്ടം കൊണ്ട് മൂടുകയും കയ്യിൽ മൈലാഞ്ചിയിട്ട് ചുവപ്പിക്കുകയും
അവളുടെ കയ്യിൽ ചുവന്ന വളകൾ ആടിക്കളിക്കുമെന്നും അവൾ അങ്ങനെ ഒരു കല്യാണ പെണ്ണാകുമെന്നും റൈറ്റർ കണക്കു കൂട്ടുന്നു. സവിതയുടെ അടുത്തിരുന്ന സ്ത്രീയുടെ ജീവിതത്തിലും പണ്ടൊരു ദിവസം അങ്ങനെ നടന്നതാണെന്നും അവരുടെ കൈകളിൽ ഇപ്പോഴും വളകളുണ്ടെങ്കിലും കണ്ണുകളിൽ പ്രകാശമില്ല, അതായത് അവർ വളരെ ദുഃഖിതയാണെന്ന് റൈറ്റർ നിരീക്ഷിക്കുന്നു. റൈറ്റർ ആ മുതിർന്ന സ്ത്രീയുമായി സംസാരിച്ചപ്പോൾ തന്റെ ജീവിതത്തിൽ അന്നുവരെ താനൊരു നേരം പോലും വയറു നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നവർ പരാതി പറഞ്ഞു. ആ സ്ത്രീയുടെ ഭർത്താവിനോടും റൈറ്റർ സംസാരിക്കുന്നുണ്ട്. വളകളെ കുറിച്ചല്ലാതെ തനിക്ക് മറ്റൊന്നും അറിയില്ലെന്നും താൻ ആകെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളത് തന്റെ കുടുംബത്തിന് താമസിക്കാൻ ഒരു വീട് നിർമ്മിക്കുക മാത്രമാണെന്നായിരുന്നു അയാൾക്ക് പറയാനുണ്ടായിരുന്നത്. അത് കേട്ട റൈറ്റർ അയാൾ പല ആളുകൾക്കും ചെയ്യാൻ സാധിക്കാതെ ഒരു കാര്യം നേടിയ വ്യക്തിയാണെന്ന് പറയുന്നു. അതായത് അയാൾക്ക് സ്വന്തം കുടുംബത്തിന് തലചായ്ക്കാൻ ഒരിടം നിർമ്മിക്കാനെങ്കിലുമായി, അതുപോലും ഇല്ലാത്ത ഒരുപാട് ആളുകൾ വേറെ ഉണ്ടത്രേ. ഇതേ പ്രശ്നം അനുഭവിക്കുന്നവർ തന്നെയായിരുന്നു ഫിറോസാബാദിലെ മെജോറിറ്റി ആളുകളും. അവർക്ക് ബാങ്കിൾ മേക്കിംഗ് അല്ലാതെ മറ്റൊരു ജോലിയും അറിയില്ലായിരുന്നു. അതാണെങ്കിൽ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം പോലും നേരെ ചൊവ്വേ കഴിക്കാനുള്ള പണം കണ്ടെത്തി നൽകിയിരുന്നില്ല. അതുകാരണം അവരുടെ ആരുടെയും ജീവിതത്തിൽ യാതൊരുവിധ പുരോഗതിയും ഉണ്ടായില്ല. വർഷങ്ങളായി ഇവർ ചെയ്യുന്ന ഈ മടുപ്പിക്കുന്ന കഠിനാധ്വാനം അവരുടെ സ്വപ്നം കാണാനുള്ള കഴിവിനെയും എന്തിനെങ്കിലും മുൻകൈയെടുത്ത് ഇറങ്ങാനുള്ള കഴിവിനെയും ഇല്ലാതാക്കിയിരുന്നു. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ റൈച്ചർ അവിടുത്തെ ഒരു കൂട്ടം യുവാക്കളോട് ഒരു സംഘടന രൂപീകരിക്കാൻ ഉപദേശിച്ചു. അവരുടെ ഈ അവസ്ഥക്ക് കാരണക്കാരായ അവരുടെ അച്ഛന്മാരെയും മുത്തച്ഛന്മാരെയും ഈ കെണിയിൽ അകപ്പെടുത്തിയ ഇടനിലക്കാരുടെ കൈകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം അതാണെന്നായിരുന്നു റൈച്ചറുടെ അഭിപ്രായം. പക്ഷെ അവിടുത്തെ യുവാക്കൾ അതിന് തയ്യാറായില്ല. അങ്ങനെ ചെയ്യാൻ അവർ ധൈര്യപ്പെട്ടാൽ പോലീസുകാർ അവരെ വലിച്ചു കൊണ്ടുപോയി മർദ്ദിക്കുകയും നിയമവിരുദ്ധമായി പെരുമാറിയെന്ന് പറഞ്ഞ് ജയിലിൽ അടക്കുകയും ചെയ്യുമെന്നായിരുന്നു അവരുടെ മറുപടി. അവർക്കൊരു ലീഡർ ഇല്ലാത്തതാണ് അവരുടെ പ്രശ്നമെന്നും അവരെ കാര്യങ്ങൾ നേരാൻ വണ്ണം മനസ്സിലാക്കിപ്പിക്കാൻ പാകത്തിന് ഒരാളില്ലെന്നും അവരും അവരുടെ അച്ഛന്മാരെ പോലെ ക്ഷീണിതരും അവശരുമാണെന്നും റൈറ്റർ ഇവിടെ രേഖപ്പെടുത്തുന്നു. ബാങ്കിൾ മേക്കേഴ്സിന്റെ ജീവിതം ഒരു അവസാനമില്ലാത്ത തുടർന്നുകൊണ്ടേയിരിക്കുന്ന പ്രോസസ് ആണെന്ന്, ഒരു സൈക്കിൾ ആണെന്ന് അവിടെയുള്ള ആളുകൾ റൈറ്ററിനോട് പറഞ്ഞു. ദാരിദ്ര്യത്തിൽ നിന്ന് താല്പര്യമില്ലായ്മയിലേക്കും അതിൽ നിന്ന് അത്യാർത്ഥിയിലേക്കും അതിലൂടെ അനീതിയിലേക്കും അത് സഞ്ചരിക്കുന്നു. അവരുടെ ഈ ദയനീയാവസ്ഥ അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നു. റൈറ്റർ അവരുമായി കൂടുതൽ സംസാരിച്ചപ്പോൾ അവിടെ രണ്ട് വ്യത്യസ്ത ലോകങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി. ഒന്ന്, ദാരിദ്ര്യത്തിന്റെ വലയിൽ അകപ്പെട്ട് അവർ ജനിച്ച ജാതിയുടെ കുലത്തൊഴിൽ മാത്രം ചെയ്യാവൂ എന്ന നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്ന ബാങ്കിൾ മേക്കേഴ്സിന്റെ കുടുംബങ്ങൾ. ഇതാണ് ഒരു ലോകം. പിന്നെയുള്ള മറ്റൊരു ലോകം എന്ന് പറയുന്നത് കൊള്ളപലിശക്കാരുടെയും ഇടനിലക്കാരുടെയും പോലീസുകാരുടെയും നിയമപാലകരുടെയും ഗവൺമെന്റ് ഓഫീസർമാരുടെയും രാഷ്ട്രീയക്കാരുടെയും ക്രൂരതയുടെ ലോകം. ഈ രണ്ടു ലോകവും അവിടുത്തെ യുവാക്കളെ അവരുടെ കുലത്തൊഴിലിന്റെ ഭാണ്ഡമേറ്റാൻ നിർബന്ധിതരാക്കുന്നു. അവർക്കത് ഏറ്റുകയല്ലാതെ ആ ജോലി സ്വീകരിക്കുകയല്ലാതെ വേറെ നിവൃത്തിയില്ല. അങ്ങനെ അവൻ ഈ ലൈഫ് സൈക്കിളിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിന് മുൻപ് തന്നെ അവനറിയാതെ അതിന്റെ ഭാഗമാകുന്നു. തന്റെ അപ്പനപ്പൂപ്പന്മാർ ചെയ്തു വന്ന കുലത്തൊഴിൽ അവനും ഏറ്റെടുക്കുന്നു. ഇനി അഥവാ ആരെങ്കിലും ഇതിനെതിരായാൽ അവർ ഈ രണ്ട് ലോകങ്ങളെയും വെല്ലുവിളിക്കുകയാണെന്നാണ് മറ്റുള്ളവർ വിലയിരുത്തുക. ധീരത, ധൈര്യം അവിടുത്തെ ആളുകളിൽ വളർന്നു വരുമ്പോൾ ഉണ്ടാകുന്നില്ല എന്ന് റൈറ്റർ മനസ്സിലാക്കി. പക്ഷേ മുകേഷിൽ ആ ഒരു ധൈര്യം കണ്ടപ്പോൾ, തന്റെ കുലത്തൊഴിലല്ലാത്ത മറ്റൊരു തൊഴിൽ ചെയ്യണം എന്നൊരാഗ്രഹം കണ്ടപ്പോൾ റൈറ്റർക്ക് സന്തോഷമായി. താൻ ഒരു മോട്ടോർ മെക്കാനിക് ആകുമെന്നും ഒരു ഗ്യാരേജിൽ പോയി താൻ അത് പഠിക്കുമെന്നും അവൻ വീണ്ടും വീണ്ടും ആവർത്തിച്ചു. ഗ്യാരേജ് അങ്ങ് ദൂരെയല്ലേ എന്ന് റൈറ്റർ ചോദിച്ചപ്പോൾ താൻ നടന്നു പോകുമെന്ന് മുകേഷ് മറുപടി നൽകി. നീ വിമാനം പറപ്പിക്കുന്നത് സ്വപ്നം കാണാറുണ്ടോ എന്ന് റൈറ്റർ വീണ്ടും ചോദിച്ചപ്പോൾ അവൻ തല താഴ്ത്തി ഇല്ല എന്ന് മറുപടി പറഞ്ഞു. അവന് അതിനെക്കുറിച്ച് കൂടുതലായി അറിയില്ലായിരുന്നു. ഫിറോസാബാദിലൂടെ കാറുകൾ പോകുന്നത് മാത്രമേ അവൻ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് അവന്റെ സ്വപ്നങ്ങൾ ആ കാറിനുള്ളിൽ പരിമിതപ്പെട്ടു. ഫ്യൂ എയർപ്ലെയിൻസ് ഫ്ലൈ ഓവർ ഫിറോസാബാദ്, ഫിറോസാബാദിന് മുകളിലൂടെ കുറച്ച് പ്ലെയിൻസ് മാത്രമേ കടന്നു പോകാറുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് റൈറ്റർ ഈ വാക്ക് അവസാനിപ്പിക്കുന്നു.